Hello friends, welcome back to my channel. Another recipe is a sweet recipe. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലെത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുതിർത്തെടുത്ത അരി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ എന്താ ഇതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. നല്ല ഫൈനായിട്ടൊന്നും നമുക്ക് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിടുക. പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ പശുമ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ആ പാൽ നല്ല ഒരു ഇളം ചൂടാവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പാലിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, വേണ്ടെങ്കിൽ നമുക്ക് അതേ കവർ പാൽ പൊട്ടിച്ച് ഒഴിക്കുന്ന അതേ അളവിൽ തന്നെ നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്ത പാലിവിടെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്കോ കണ്ടൻസ് മിൽക്കിന് പകരം പഞ്ചസാരയോ ഇതിൽ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്കാണ് താല്പര്യമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ആ ചൂട് കൊണ്ട് നമുക്ക് മെൽറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ ക്യാരറ്റൊക്കെ വീട്ടിൽ എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ അത് വെജിറ്റബിൾ വെച്ച് തന്നെ നമുക്ക് ക്യാരറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സ്വീറ്റ് ഉണ്ടാക്കാം. പാൽ നമുക്ക് വീട്ടിലുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ പഞ്ചസാര നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്വീറ്റ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ സിമ്പിളാണ്. അപ്പോൾ പാൽ നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഏലക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് എടുത്ത നമ്മുടെ അരിയാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും തവി ഉപയോഗിച്ച് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ആ പാലിക്കടന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പാൽ തുടക്കത്തിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അരി വേവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ തുടക്കത്തിലെ അരി പ്രത്യേകം ഒന്ന് വേവിച്ചിട്ട് അതിനുശേഷം ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ചേർത്ത് കൊടുത്ത അരിയും പിന്നെ നമ്മുടെ ക്യാരറ്റും നന്നായിട്ടൊന്ന് പാലി കടന്നു നന്നായിട്ട് വെന്ത് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പാലൊന്ന് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് നമുക്ക് ഗാർണിഷിന് അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് എത്തി കൂട്ടാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ബദാമൊക്കെ നമുക്ക് ഇതിൽ പൊടിച്ചിട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.